വരിഞ്ഞു മുറുക്കി മഹാമാരി കാസർഗോഡ് ജില്ലയിൽ 44 പേർക്ക് കൂടി കോവിഡ് 19 ബാധ കണ്ടെത്തി ഇവരിൽ 20 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം പിടിപെട്ടത് ഒരാളുടെ രോഗ ഉറവിടം അജ്ഞാതമാണ് കേരളത്തിലേതെന്നപോലെ കാസർഗോഡ് ജില്ലയിലും കോവിഡ് കേസുകൾ കുതിച്ചുയരുകയാണ് ജൂലൈ 14 ന് ജില്ലയിൽ 44 പേർക്ക് കൂടി വൈറസ് ബാധ സ്ഥിരീകരിച്ചു ഇതിൽ 20 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ഉണ്ടായത് ഇതുകൂടാതെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 9 പേർക്കും വിദേശത്തു നിന്നും എത്തിയ 25 പേർക്കും പുതുതായി കോവിഡ് പോസിറ്റീവായി സമ്പർക്ക പട്ടികയിൽ ഒരാളുടെ രോഗ ഉറവിടം കണ്ടെത്താനായിട്ടില്ല മഞ്ചേശ്വരം പഞ്ചായത്തിലെ 42 62 വയസ്സുള്ള പുരുഷന്മാർക്കും മീഞ്ച പഞ്ചായത്തിലെ 62 വയസ്സുകാരിക്കും 32 വയസ്സുകാരനും ചെങ്കള പഞ്ചായത്തിലെ 26 29 62 വയസ്സുള്ള സ്ത്രീകൾക്കും 32 16 14 37 വയസ്സുള്ള പുരുഷന്മാർക്കും 32 16 34 37 75 വയസ്സുള്ള പുരുഷന്മാർക്കും ചെമ്മനാട് പഞ്ചായത്തിലെ 26 വയസ്സുകാരിക്കും 54 കാരനും മധുർ പഞ്ചായത്തിലെ 26 കാരിക്കും 26 35 വയസ്സുള്ള പുരുഷന്മാർക്കും മൊഗ്രൽപുത്തൂർ പഞ്ചായത്തിലെ 23 വയസ്സുകാരിക്കും കാസർഗോഡ് നഗരസഭയിലെ 48 വയസ്സുള്ള രണ്ട് പുരുഷന്മാർക്കും സമ്പർക്കത്തിലൂടെ രോഗം പിടിപെട്ടു ഇതിൽ 48 കാരനായ കാസർഗോഡ് നഗരസഭയിലെ ഒരാളുടെ രോഗ ഉറവിടം വ്യക്തമല്ല മറ്റുള്ളവരിൽ 15 പേർ ഷാർജയിൽ നിന്നും ഖത്തറിൽ നിന്നും ദുബായിൽ നിന്നും സൗദിയിൽ നിന്നും കുവൈത്തിൽ നിന്നും വന്നവരാണ് കൂടാതെ മംഗളൂരുവിൽ നിന്നും കർണാടകയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ഹൈദരാബാദിൽ നിന്നും വന്ന 9 പേർക്കും പുതുതായി കോവിഡ് പോസിറ്റീവായി നിലവിൽ വീടുകളിൽ കഴിയുന്ന 5535 പേരും സ്ഥാപനങ്ങളിൽ കഴിയുന്ന 338 പേരും ഉൾപ്പെടെ 6317 പേർ കാസർഗോഡ് ജില്ലയിൽ കോവിഡ് പ്രതിരോധ ഭാഗമായി നിരീക്ഷണത്തിലുണ്ട് 551 പേരെ കൂടി പുതുതായി നിരീക്ഷണത്തിലാക്കി സെന്റിനൽ സർവേ അടക്കം 313 പേരുടെ സാമ്പിളുകൾ അധികമായി പരിശോധനയ്ക്കയച്ചു 783 പേരുടെ പരിശോധനാ ഫലം ലഭിക്കാനുണ്ട് 559 പേർ ജൂലൈ 14 ന് നിരീക്ഷണ കാലയളവ് പൂർത്തീകരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്